നമസ്കാരം. സിസിടി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് 2910 പേർക്ക് കോവിഡ്, 2653 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ, 313 പേരുടെ ഉറവിടം അവ്യക്തം, 3022 പേർക്ക് രോഗമുക്തി, 18 മരണങ്ങൾ കൂടി. തൃശൂർ ജില്ലയിൽ പിടിവിടാതെ കോവിഡ്, 183 പേർക്ക് കൂടി രോഗം, 140 പേർ രോഗമുക്തരായി. ചൂണ്ടൽ പഞ്ചായത്തിൽ 9 പേർക്കും കടവല്ലൂരിൽ 8, ഗുരുവായൂർ നഗരസഭാ പരിധിയിൽ 8, എളവള്ളിയിൽ 6 പേർക്കും കോവിഡ്, പോർക്കുളത്തും കണ്ടാണശ്ശേരിയിലും 2 വീതം പേർക്കും കാട്ടകാമ്പാലിൽ 1 രോഗം. ആശങ്കയായി പുന്നൂർക്കുളം, ശ്വാസതടസ്സത്തെ തുടർന്ന് മരിച്ച വയോധികന് കോവിഡ് എന്ന് കണ്ടെത്തി. വടക്കേക്കാട് CHC നടത്തിയ ആന്റിജൻ പരിശോധനയിൽ മേഖലയിൽ 24 പേർക്ക് കോവിഡ് സ്ഥിരീകരണം. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ന്യൂനമർദ്ദത്തെ തുടർന്ന് കാലാവസ്ഥ പ്രക്ഷുബ്ധം. കനത്ത മഴയിൽ എരുമപ്പെട്ടിയിലും എയ്യാലിലും വീടുകൾ തകർന്നു. തണ്ടിലത്ത് കൃഷിക്ക് വൻ നാശം. മേഖലയിൽ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷം. വിശദമായ വാർത്തകളിലേക്ക്, തുടരണം ജാഗ്രത. സംസ്ഥാനത്ത് 2910 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 18 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 553. രോഗം സ്ഥിരീകരിച്ചവരിൽ 36 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 133 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ്. 2683 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. അതിൽ 313 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 88 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. 3022 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 39285 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 98724 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 218907 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇതിൽ 193129 പേർ വീട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലും 25778 പേർ ആശുപത്രികളിലുമാണ്. 2681 പേരെയാണ് ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 25848 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 13 പുതിയ ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. 12 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയതോടെ നിലവിൽ 639 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. തൃശൂർ ജില്ലയിൽ 183 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 140 പേർ രോഗമുക്തരായി. ജില്ലയിൽ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 2852. തൃശൂർ സ്വദേശികളായ 50 പേർ മറ്റു ജില്ലകളിൽ ചികിത്സയിൽ കഴിയുന്നു. ജില്ലയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 8867. 5909 പേരെയാണ് ആകെ രോഗമുക്തരായി ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തത്. രോഗബാധിതർ 60 വയസ്സിന് മുകളിൽ 13 പുരുഷന്മാരും 14 സ്ത്രീകളുമുണ്ട്. 10 വയസ്സിന് താഴെ 8 ആൺകുട്ടികളും 8 പെൺകുട്ടികളുമുണ്ട്. 989 പേർ വീടുകളിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. 9717 പേർ വീടുകളിൽ നിരീക്ഷണത്തിലാണ്. 200 പേരെയാണ് ആശുപത്രിയിൽ പുതുതായി പ്രവേശിപ്പിച്ചത്. തിങ്കളാഴ്ച 1000 പേർക്ക് ആന്റിജൻ പരിശോധന നടത്തി. മൊത്തം 1233 സാമ്പിളുകളാണ് തിങ്കളാഴ്ച പരിശോധിച്ചത്. ഇതുവരെ ആകെ 130083 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. ശ്വാസതടസ്സത്തെ തുടർന്ന് മരിച്ച വയോധികന് കോവിഡ് സ്ഥിരീകരിച്ചു. പുന്നൂർക്കുളം പരൂർ പള്ളത്തയിൽ 70 വയസ്സുള്ള കുഞ്ഞുമോനാണ് മരിച്ചത്. ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ ഞായറാഴ്ച രാത്രി 9:30 പ്രവേശിപ്പിച്ചിരുന്നു. പരിശോധനയിൽ ന്യൂമോണിയ കണ്ടെത്തിയതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെങ്കിലും മരണം സംഭവിച്ചു. തുടർന്ന് നടന്ന പരിശോധനയിലാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. മേഖലയിലെ ആദ്യത്തെ കോവിഡ് മരണമാണ്. താഹിറയാണ് ഭാര്യ. ഷെബീർ, ഫെമീന, റമീന എന്നിവർ മക്കളാണ്. വടക്കേക്കാട് CHC നടത്തിയ ആന്റിജൻ പരിശോധനയിൽ 24 പേർക്ക് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചു. പുന്നൂർക്കുളം, പുന്നൂർ, വടക്കേക്കാട് പഞ്ചായത്തുകളിലെ രോഗബാധിതരുമായി സമ്പർക്കമുള്ളവർക്കായാണ് പരിശോധന നടത്തിയത്. പുന്നൂർക്കുളം അണ്ടത്തോട് മേഖലയിലെ 20 പേർക്കും വടക്കേക്കാട് പഞ്ചായത്തിലെ 4 പേർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. CHC സൂപ്രണ്ട് അനിൽ പിഷാരടി, ഹെൽത്ത് സൂപ്പർവൈസർ രാജു, ഡോക്ടർ രേഖ വടക്കേക്കാട്, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഗംഗാധരൻ, ഹെഡ് നഴ്സ് അജിത എന്നിവർ നേതൃത്വം നൽകി.
ചൂണ്ടൽ പഞ്ചായത്തിൽ തിങ്കളാഴ്ച 9 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 8 മാസം പ്രായമുള്ള കുട്ടി ഉൾപ്പെടെയുള്ളവർ തിങ്കളാഴ്ച രോഗം സ്ഥിരീകരിച്ചവരിൽ ഉൾപ്പെടുന്നു. 13ാം വാർഡ് പെരുമണ്ണിൽ ഒരു കുടുംബത്തിലെ 5 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 58 വയസ്സുള്ള പുരുഷൻ, 52 വയസ്സുള്ള സ്ത്രീ, 28 വയസ്സുള്ള പുരുഷൻ, 24 വയസ്സുള്ള സ്ത്രീ, 8 മാസം പ്രായമുള്ള ആൺകുട്ടി എന്നിവർക്കാണ് 13ാം വാർഡിൽ രോഗം സ്ഥിരീകരിച്ചത്. 10ാം വാർഡ് മഴവഞ്ചേരിയിൽ 40 വയസ്സുള്ള സ്ത്രീക്കും 12 വയസ്സുള്ള പെൺകുട്ടിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. 11ാം വാർഡ് മത്തനങ്ങാടിയിൽ 28 വയസ്സുള്ള പുരുഷൻ, 20 വയസ്സുള്ള സ്ത്രീ എന്നിവർക്കും തിങ്കളാഴ്ച രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മേഖലയിൽ രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ആരോഗ്യ വിഭാഗം അറിയിച്ചു. ഗുരുവായൂർ നഗരസഭാ പരിധിയിൽ 8 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. പൂക്കോട് മേഖലയിൽ 6 പേർക്കും നഗരത്തിൽ 2 പേർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. 30ാം വാർഡിൽ കഴിഞ്ഞ ദിവസം പോസിറ്റീവായ വീട്ടമ്മയുടെ ഭർത്താവിനും 2 വയസ്സുള്ള കുട്ടിയിലുമാണ് രോഗം കണ്ടെത്തിയത്. 5, 26 എന്നീ വാർഡുകളിൽ ഓരോരുത്തർക്കും 36ാം വാർഡിൽ 2 പേർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. പുത്തംപല്ലി 31, ചൂൽപ്പുറം 36 എന്നീ വാർഡുകളിലെ കണ്ടെയ്ൻമെന്റ് സോണുകൾ ഒഴിവാക്കി. നഗരസഭാ പരിധിയിൽ നിലവിൽ പാലുവായ് ലക്ഷം വീട് കോളനിയിൽ മാത്രമാണ് കണ്ടെയ്ൻമെന്റ് സോണുള്ളത്. കടവല്ലൂർ പഞ്ചായത്തിൽ 8 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 8ാം വാർഡായ ഒറ്റപ്പിലാവിൽ 40, 39, 23, 23, 28, 20 എന്നീ വയസ്സുകളുള്ള പുരുഷന്മാർക്കും 16ാം വാർഡായ പരുവക്കുന്നിൽ 15 വയസ്സുള്ള പെൺകുട്ടിക്കും 19ാം വാർഡായ കോട്ടോലിൽ 64 വയസ്സുള്ള പുരുഷനുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ ഒറ്റപ്പിലാവിൽ പോസിറ്റീവായ 4 പേരുടെ ഉറവിടം അജ്ഞാതമാണ്. കുന്നുകുളം താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ ആന്റിജൻ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇളവള്ളി പഞ്ചായത്തിൽ തിങ്കളാഴ്ച 6 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. പഞ്ചായത്തിലെ 4ാം വാർഡിൽ ഒരു കുടുംബത്തിലെ 5 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. മുൻപ് രോഗം സ്ഥിരീകരിച്ച വ്യക്തിയുടെ സമ്പർക്ക പട്ടികയിലുള്ളവരാണ് കുടുംബാംഗങ്ങൾ. 2ാം വാർഡിൽ ഒരാൾക്കും കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പോർക്കുളത്ത് 2 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 10ാം വാർഡ് കല്ലഴിക്കുന്നിൽ 30 വയസ്സുള്ള യുവാവിനും 8ാം വാർഡ് അക്കിക്കാവിൽ 26 വയസ്സുള്ള യുവാവിനുമാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇരുവരുടെയും രോഗ ഉറവിടം വ്യക്തമല്ല. 2 പേർ കുറച്ചു ദിവസം മുൻപ് മെഡിക്കൽ കോളേജിൽ രക്തം നൽകാൻ പോയിരുന്നു. അവിടെ നിന്ന് രോഗം ബാധിച്ചതാണെന്ന നിഗമനത്തിലാണ് ആരോഗ്യവകുപ്പ്. കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ തിങ്കളാഴ്ച 2 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ചയാളുടെ സമ്പർക്ക പട്ടികയിലുള്ള 4ാം വാർഡിലുള്ള 29 വയസ്സുള്ള പുരുഷൻ, 21 വയസ്സുള്ള പുരുഷൻ എന്നിവർക്കാണ് തിങ്കളാഴ്ച രോഗം സ്ഥിരീകരിച്ചത്. പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ആരോഗ്യ വിഭാഗം അറിയിച്ചു. കാട്ടക്കമ്പാൽ പഞ്ചായത്തിൽ ഒരാൾക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. 9ാം വാർഡ് പട്ടിത്തടം സ്വദേശിക്കാണ് അമല ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. രാജ്യത്ത് കോവിഡ് രോഗബാധിതരുടെ എണ്ണം 54 ലക്ഷം കടന്നു. കഴിഞ്ഞ 24 മണിക്കൂറിൽ 86,961 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ രോഗികൾ 54.87 ലക്ഷമായി. 1,130 പേരാണ് ഇന്നലെ മാത്രം മരിച്ചത്. ഇതുവരെ 87,882 പേർ മരിച്ചെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രാലയം വ്യക്തമാക്കുന്നു. 43.96 ലക്ഷം പേർ രോഗമുക്തി നേടി. നിലവിൽ വിവിധ സംസ്ഥാനങ്ങളിലായി 10.3 ലക്ഷം പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. രാജ്യത്ത് മഹാരാഷ്ട്ര, ആന്ധ്ര, തമിഴ്നാട്, കർണാടക, ബംഗാൾ, കേരളം എന്നിവിടങ്ങളിൽ രോഗബാധിതരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുന്നത് തുടരുകയാണ്. ഞായറാഴ്ച രാജ്യത്ത് 7.31 ലക്ഷം സാമ്പിളുകളാണ് പരിശോധിച്ചത്. ഇതുവരെ 6.43 കോടി സാമ്പിളുകൾ പരിശോധിച്ചതായും ICMR അറിയിച്ചു. മറ്റു വാർത്തകളിലേക്ക്. കേച്ചേരിയിൽ ബൈക്ക് കുഴിയിൽ ചാടി നിയന്ത്രണം വിട്ടുമറിഞ്ഞ് വീണ്ടും അപകടം. യാത്രികരായ 2 പേർക്ക് പരിക്കേറ്റു. പത്തനംതിട്ട സ്വദേശി കളപ്പുരയ്ക്കൽ വീട്ടിൽ മാത്യുവിന്റെ മകൻ ജിബിൻ, കണ്ണൂർ സ്വദേശി കളപ്പുരയ്ക്കൽ ജോയിയുടെ മകൻ എബിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രി 8:45 അപകടം സംഭവിച്ചത്. കേച്ചേരിയിൽ ബാറിന് മുൻപിലുള്ള കുഴിയിൽ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞാണ് ഇരുവർക്കും പരിക്കേറ്റത്. ഈ കുഴിയിൽ വീണ് നിരവധി അപകടങ്ങളാണ് നടക്കുന്നത്. പരിക്കേറ്റവരെ കേച്ചേരി ആക്ട്സ് പ്രവർത്തകർ തൃശൂർ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യത്യസ്ത അപകടങ്ങളിൽ 2 പേർക്ക് പരിക്ക്. ചിറനെല്ലൂർ സെന്ററിൽ കഴിഞ്ഞ ദിവസം രാത്രി 8:30 കാർ വഴിയാത്രക്കാരനെ ഇടിച്ച് അപകടം. വേലൂർ സ്വദേശി അന്തിക്കാട് വീട്ടിൽ ജോസ് മകൻ 46 വയസ്സുള്ള ഷാബുവിനാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെ ചെമ്മന്തട്ട ബസ് സ്റ്റോപ്പിന് സമീപം ബൈക്കിന്റെ ടയർ പൊട്ടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ പാലക്കാട് കുമരനെല്ലൂർ സ്വദേശി കൊല്ലത്ത് കുട്ടൻ വീട്ടിൽ 70 വയസ്സുള്ള വേണുഗോവിന്ദനും പരിക്കേറ്റു. അപകടങ്ങളിൽ പരിക്കേറ്റവരെ കേച്ചേരി ആക്ട്സ് പ്രവർത്തകർ ആശുപത്രിയിൽ എത്തിച്ചു.
നായാടി സമുദായത്തെ പട്ടികവർഗ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അർഹമായ ആനുകൂല്യങ്ങൾ നൽകണമെന്ന് കേരള നായാടി പ്രോഗ്രസീവ് ഓർഗനൈസേഷൻ യോഗം ആവശ്യപ്പെട്ടു. അകലാട് നായാടി കോളനിയിൽ ചികിത്സയിൽ കഴിയുന്ന സോമനിക്കും കുടുംബത്തിനും ചികിത്സാ ധനസഹായം വിതരണം ചെയ്ത ശേഷം നടന്ന യോഗത്തിലാണ് ആവശ്യം ഉന്നയിച്ചത്. പരിക്കുപറ്റി ചികിത്സയിൽ കഴിയുന്ന പെരിന്തൽമണ്ണ താഴേക്കോട് സ്വദേശികളായ സോമനിക്കും കുടുംബത്തിനുമാണ് കേരള നായാടി പ്രോഗ്രസീവ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ ചികിത്സാ ധനസഹായവും ഭക്ഷ്യദാന കിറ്റുകളും വിതരണം ചെയ്തത്. തിരുവോണനാളിൽ പെരിന്തൽമണ്ണയിൽ നിന്ന് അകലാട്ടേക്ക് വരികയായിരുന്ന താഴേക്കോട് സോമൻ, ഭാര്യ മിതു, പിതാവ് ഗംഗാധരൻ എന്നിവർ സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷ അപകടത്തിൽപ്പെടുകയായിരുന്നു. സോമനും പിതാവ് ഗംഗാധരനും സാരമായി പരിക്കേൽക്കുകയും മിഥുവിന് കൈക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തുടർന്ന് ചികിത്സയ്ക്ക് ശേഷം മിഥുവിന്റെ വീടായ അകലാട് നായാടി കോളനിയിലാണ് ഇവർ താമസിച്ചിരുന്നത്. ഈ സാഹചര്യത്തിലാണ് കെ എൻ പി ഒ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ കോളനിയിലെത്തി സഹായം കൈമാറിയത്. തുടർന്ന് ഭാരവാഹികളുടെ നേതൃത്വത്തിൽ നടന്ന യോഗം സംസ്ഥാന ഉപദേശക സമിതി അംഗം ടി വി പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് സുനിൽകുമാർ അധ്യക്ഷനായിരുന്നു. കെ എൻ പി ഒ ജോയിന്റ് സെക്രട്ടറി സുജേഷ് പൊന്നാനി, ട്രഷറർ സത്യപാലൻ, ഹരി, കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സിസിടിവി ന്യൂസ്, പുന്നീർകുളം. കുന്നുകുളം നഗരസഭ ഇ കെ നയനാർ ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സിലേക്കുള്ള പ്രവേശന വഴിയായ ഹെർബർട്ട് റോഡ് നവീകരണത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് മന്ത്രി എ സി മൊയ്തീൻ നിർവഹിക്കും. ബസ് ടെർമിനൽ ഷോപ്പിംഗ് കോംപ്ലക്സ് റോഡിലേക്കുള്ള പ്രവേശന വഴിയായ ഹെർബർട്ട് റോഡ് ആധുനികവൽക്കരിക്കുന്നതിനും ബസ് ഗതാഗതം സുഗമമാക്കുന്നതിനുമായി എം എൽ എയുടെ ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 99 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. കെ എസ് സി ബി അറിയിപ്പ്. മണത്തല കെ എസ് സി ബി സെക്ഷന് കീഴിലെ തിരുവത്ര, എടക്കഴിയൂർ, അഞ്ചങ്ങാടി, കറുകമാട്, മണത്തല, ബേബി റോഡ്, ബ്ലാങ്ങാട് ബീച്ച് എന്നിവിടങ്ങളിൽ ചൊവ്വാഴ്ച രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ വൈദ്യുതി വിതരണം ഭാഗികമായി തടസ്സപ്പെടും. നവരാത്രി നൃത്ത സംഗീതോത്സവത്തിന്റെ ഭാഗമായി ചുമർ ചിത്രകലാ ആചാര്യൻ മമ്മിയൂർ കൃഷ്ണൻകുട്ടി നായരുടെ സ്മരണയ്ക്കായി മമ്മിയൂർ ദേവസ്വം നൽകിവരുന്ന പുരസ്കാരത്തിന് മിഴാവ് വാതകൻ കലാമണ്ഡലം ഈശ്വരനുണ്ണിയെ തെരഞ്ഞെടുത്തതായി ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 5001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം നവരാത്രി ആഘോഷങ്ങളുടെ ഉദ്ഘാടന വേദിയിൽ സമ്മാനിക്കും. മാധ്യമപ്രവർത്തകൻ വി പി ഉണ്ണികൃഷ്ണൻ, ഗുരുവായൂർ ദേവസ്വം റിട്ടയർഡ് ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ ആർ നാരായണൻ, ഗുരുവായൂർ ദേവസ്വം കലാനിലയം റിട്ടയർഡ് ആശാൻ കെ സുകുമാരൻ എന്നിവരടങ്ങുന്ന ജഡ്ജിംഗ് കമ്മിറ്റിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത്. ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ജി കെ പ്രകാശൻ, അംഗങ്ങളായ വി പി ആനന്ദൻ, കെ കെ ഗോവിന്ദദാസ്, പി സുനിൽകുമാർ, എക്സിക്യൂട്ടീവ് ഓഫീസർ വി കെ ഓമനക്കുട്ടൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്ന് കനത്ത മഴ തുടരുന്നു. 3 ദിവസം കൂടി അതിശക്തമായ മഴ പെയ്യുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സംസ്ഥാനത്തെ 10 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടുണ്ട്. കാസർകോട്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, കോട്ടയം, ഇടുക്കി എന്നീ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെയും ശക്തമായ മഴ തുടരും. സംസ്ഥാനത്ത് മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. തീരപ്രദേശത്ത് 3.4 മീറ്റർ വരെ ഉയരത്തിലുള്ള തിരമാലകൾക്ക് സാധ്യതയുണ്ട്. കടൽ പ്രക്ഷുബ്ധമായതിനാൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. ഇരുമപ്പെട്ടി പഞ്ചായത്ത് കൊടുമ്പിൽ കനത്ത മഴയിൽ വയോധികയുടെ വീട് ഭാഗികമായി തകർന്നു. കീഴ്ശേരി പരേതനായ ഉണ്ണികൃഷ്ണൻ ഭാര്യ ശാന്തകുമാരിയുടെ വീടിന്റെ പുറകുവശമാണ് തകർന്നു വീണത്. സംഭവ സമയത്ത് ശാന്തകുമാരിയും മകൻ സനിൽകുമാറും വീടിനുള്ളിൽ ഉണ്ടായിരുന്നു. ചുമരും മേൽക്കൂരയും വീഴുന്ന ശബ്ദം കേട്ട് ഇവർ പുറത്തേക്ക് ഇറങ്ങിയൂടി. മണ്ണുകൊണ്ട് നിർമ്മിച്ച വീടിന്റെ ചുറ്റുമുള്ള ചുമർ വീണ്ട് ഏത് നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ്. തകർന്നു വീഴാറായ വീട്ടിൽ നിന്നും ശാന്തകുമാരിയും മകനും ബന്ധുക്കളുടെ വീട്ടിലേക്ക് മാറി. കനത്ത കാറ്റിലും മഴയത്തും വീട് ഭാഗികമായി തകർന്നു. കടങ്ങോട് പഞ്ചായത്തിലെ 13-ാം വാർഡ് എയ്യാലിൽ രാമാട്ടു രാധാകൃഷ്ണന്റെ വീടാണ് കഴിഞ്ഞ ദിവസം നിലം പൊത്തിയത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ വലിയ ശബ്ദം കേട്ടതിനെ തുടർന്ന് വീട്ടിലുള്ളവർ പുറത്തേക്ക് ഓടിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. വില്ലേജ് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അധികൃതരും സ്ഥലം സന്ദർശിച്ചു. കനത്ത മഴയിൽ തണ്ടിലം പാടശേഖരത്തിൽ 8 ഏക്കറോളം നെൽകൃഷി നശിച്ചു. തണ്ടിലം തിരുത്തിലെ നിരവധി കർഷകരാണ് വെള്ളക്കെട്ട് മൂലം കൃഷി നശിച്ച് കടക്കിണിയിലായിരിക്കുന്നത്. വർഷങ്ങളായി തരിശിട്ട പാടശേഖരത്തിൽ പച്ചപ്പെടുവാൻ കഠിനാധ്വാനം ചെയ്ത കർഷകരാണ് ദുരിതമനുഭവിക്കുന്നത്. ഏക്കറിന് 25,000 രൂപയോളമാണ് നഷ്ടം വന്നിരിക്കുന്നത്. കർഷകരെല്ലാം അമിത പലിശയ്ക്ക് പണം കടമെടുത്താണ് കൃഷി ഇറക്കിയത്. നടിയിൽ കഴിഞ്ഞ പാടശേഖരത്തിൽ ഞാറുകളെല്ലാം ദിവസങ്ങളായി വെള്ളത്തിനടിയിലായതാണ് കൃഷി നശിച്ചു പോകാനുള്ള കാരണം. ചൂണ്ടൽ പഞ്ചായത്തിലെ പൂത്തോട് വഴി പുഴയിലേക്ക് പണ്ടുകാലത്ത് തോടുണ്ടായിരുന്നു. കർഷകർ കാൽനൂറ്റാണ്ടുകാലം കൃഷി ഉപേക്ഷിച്ചപ്പോൾ തോട് മൂടി പോവുകയായിരുന്നു. തോട് പുനർനിർമ്മിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളോളം പഴക്കമുണ്ട്. തോട് പുനർനിർമ്മിക്കാതെ തണ്ടിലും തുരുത്ത് പ്രദേശത്ത് കൃഷി ചെയ്യുന്നത് ആത്മഹത്യയ്ക്ക് തുല്യമാണെന്ന് കർഷകർ പറയുന്നു.
ഇതിപ്പോ കഴിഞ്ഞ വർഷം ഇതേപോലെ പണിത് ഇതേപോലെ രണ്ടു പ്രാവശ്യം വെള്ളം മുങ്ങിപ്പോയി. പക്ഷെ എങ്കിലും നമ്മൾ ഈ അരിയോട് നെല്ലിനോടും അരിയോടുള്ള സ്നേഹവും പിന്നെ നമ്മുടെ വയറ്റിപ്പഴപ്പിന്റെ കാര്യം കൂടി ആയതുകൊണ്ട് നമ്മൾ വീണ്ടും ഇക്കൊല്ലം ഇതേപോലെ തന്നെ ചെയ്തു. അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഇങ്ങനെ ഒരു 19 ഏക്കർ സ്ഥലം ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പൊ അത് ഒരു തോട് ശരിയാക്കുകയാണെങ്കിൽ ഇവിടെയുള്ള ആൾക്കാരൊക്കെ കൃഷി ചെയ്യുകയും ചെയ്യും. അതേപോലെ നമുക്കിപ്പോൾ ഇതേപോലൊരു ഇത് വരില്ല. ഒരു 10-60,000 രൂപ ചിലവാക്കിയിട്ട് ഇപ്പോൾ ഒരു 5 ഏക്കർ സ്ഥലത്ത് ഇപ്പോൾ ഞാൻ കൃഷി ഇറക്കാൻ വേണ്ടിയിട്ട് ജൈവവളം ഇതെല്ലാം ചെയ്ത് ഇപ്പം നട്ട് കഴിഞ്ഞിട്ടുള്ള പാടാണ് ഇപ്പോൾ കിടക്കുന്നത്. കുന്നുകുളം വടുതല പ്രദേശത്ത് രൂക്ഷമായ വെള്ളക്കെട്ട് തുടരുന്നു. ഇതോടെ നാട്ടുകാർ ദുരിതത്തിലായി. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ നഗരസഭയിലെ 1-ാം വാർഡ് മുതുവമ്മൽ പ്രദേശത്തെ എരുകുളം റോഡ്, റോസ് ഓഡിറ്റോറിയം റോഡ്, കലയംകുളം, ചെറുവള്ളിപ്പുഴ എന്നീ പ്രദേശങ്ങളിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായി ഇപ്പോഴും തുടരുന്നത്. എരുകുളം ഭാഗത്ത് 7 വീട്ടുകാരാണ് വെള്ളക്കെട്ടിൽപ്പെട്ട് ദുരിതം പേറുന്നത്. ഇവരാരും തന്നെ കോവിഡ് ഭീതിയെ തുടർന്ന് ക്യാമ്പുകളിലേക്ക് പോയിട്ടില്ല. ഇവിടെ റോഡുകളും ഗതാഗതയോഗ്യമല്ലാതായിരിക്കുകയാണ്. റോഡിനോട് ചേർന്നുള്ള പുഞ്ചപ്പാടം നിറഞ്ഞ സാഹചര്യത്തിൽ പാടത്തിന് അപ്പുറത്തുള്ള ചെറുവള്ളിപ്പുഴ ഭാഗത്തേക്ക് വെള്ളം ഒഴുകിപ്പോകാതെ നിറഞ്ഞ് റോഡിലേക്കും വീടുകളിലേക്കും കയറുകയാണ്. പുഞ്ചപ്പാടത്തു നിന്നും ചെറുവള്ളിപ്പുഴയിലേക്ക് വെള്ളം ഒഴുകുന്നതിനുള്ള സ്രൂയിസ് കനാലിന്റെ വലിപ്പം കുറവായതാണ് ഇതിന് കാരണം. വടുതല ഭാഗങ്ങളിലെ കനാലുകൾ നിറഞ്ഞ് വെള്ളം വീടുകളിലേക്കും കയറുന്നുണ്ട്. ഇത് സംബന്ധിച്ച് നഗരസഭയെ വിവരം അറിയിച്ചതിനെ തുടർന്ന് പ്രവർത്തനം നടത്തേണ്ടത് KLDC ആണെന്നും ഉടനടി വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും നഗരസഭ അറിയിച്ചതായി വാർഡ് കൌൺസിലർ അനിത സുകുമാരൻ പറഞ്ഞു. മേലധികാരികൾക്ക് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. നഗരസഭ അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് KLDC ആണ് അവർക്ക് ഏറ്റെടുത്ത് നടത്തേണ്ടതാണ് നഗരസഭ പറഞ്ഞിരിക്കുന്നത്. അത് KLDC യുടെ ശ്രദ്ധയിൽപ്പെടുത്താനും ഞങ്ങൾക്ക് മന്ത്രിക്ക് ഒരു നിവേദനം കൊടുക്കാനും പ്രത്യേക ജനങ്ങൾ തയ്യാറായിട്ടുണ്ട്. CCTV ന്യൂസ്, കുന്നംകുളം. കനത്ത മഴയിൽ എരുമപ്പെട്ടി പഞ്ചായത്തിലെ കുട്ടഞ്ചേരി ഗവൺമെന്റ് LP സ്കൂളിലെ ചുറ്റുമതിൽ തകർന്നു വീണു. ഏകദേശം 15 മീറ്റർ മതിലാണ് വീണത്. 2005-2010 കാലഘട്ടത്തിൽ സർവശിക്ഷ അഭിയാൻ ഫണ്ട് ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച ചുറ്റുമതിലാണ് നിലംപുതിയത്. ജില്ലയിലെ ഏറ്റവും മികച്ച വിദ്യാലയങ്ങളുടെ പട്ടികയിലുള്ള കുട്ടഞ്ചേരി ഗവൺമെന്റ് LP സ്കൂൾ ഭൌതിക സാഹചര്യത്തിലും അക്കാദമിക് തലത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന സ്കൂളാണ്. കാലവർഷത്തിൽ തകർന്ന സ്കൂളിന്റെ ചുറ്റുമതിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മിക്കാൻ വാർഡ് മെമ്പർ VC ബിനോജ് ആവശ്യപ്പെട്ടു. കാലവർഷത്തിൽ സ്കൂളിന്റെ ചുറ്റുമതിലിന്റെ 15 മീറ്ററോളം നീളത്തിലുള്ള ഭാഗമാണ് ഇപ്പോൾ തകർന്നു വീണിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ക്ലാസ് റൂമുകൾ അല്ലെങ്കിൽ സ്കൂള് പ്രവർത്തിക്കുന്നില്ല. എന്നിരുന്നാലും കുട്ടികളൊക്കെ വരുന്നതിന് മുമ്പ് നമുക്ക് മതിലും കാര്യങ്ങളും ശരിയാക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇന്നലെ നടന്ന കാലവർഷത്തിലാണ് 2005 SSIയുടെ സർവശിക്ഷാ അഭിയാന്റെ നേതൃത്വത്തിൽ പണി കഴിപ്പിച്ച ഈ ചുറ്റുമതിൽ തകർന്നു പോകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ചാവക്കാട് കടപ്പുറം പഞ്ചായത്തിലെ അഞ്ചങ്ങാടി സെന്ററിൽ നിന്ന് അഴിമുഖം പോകുന്ന റോഡിലെ വെള്ളക്കെട്ട് യാത്രക്കാർക്ക് ദുരിതമാകുന്നു. മഴ സമയത്തും കടൽക്ഷോഭ സമയങ്ങളിലും റോഡിലേക്ക് എത്തുന്ന വെള്ളം ഒഴുകിപ്പോകുന്നതിന് കാനയില്ലാത്തതും റോഡ് താഴ്ന്നു കിടക്കുന്നതുമാണ് ഈ വെള്ളക്കെട്ടിന് കാരണമെന്ന് പരിസരവാസികൾ പറഞ്ഞു. മുനക്കക്കടവ് ഹാർബറിലേക്ക് പോകുന്ന വഴി കൂടിയാണ് ഇത്. എത്രയും പെട്ടെന്ന് ഈ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പുന്നൂർക്കുളം, കൊച്ചന്നൂർ, കരിച്ചാൽ കടവ് ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷം. സാധാരണ മഴയ്ക്ക് പോലും ഈ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് ഉണ്ടാവാറുണ്ട്. എന്നാൽ മഴ കനത്തതോടെ യാത്ര ദുസ്സഹമാണ്. തെരുവ് വിളക്കുകളും കത്താത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. നിരവധി തവണ അധികൃതരോട് പരാതിപ്പെട്ടെങ്കിലും പരിഹാരമായിട്ടില്ല. ഇഴജന്തുക്കളുടെ ശല്യം കാരണം പ്രദേശവാസികൾ ആശങ്കയോടുകൂടിയാണ് ജീവിക്കുന്നത്. 100 കണക്കിന് സാധാരണക്കാരുടെ വീടുകളാണ് ഇവിടെയുള്ളത്. എത്രയും പെട്ടെന്ന് പരിഹാരം കണ്ടില്ലെങ്കിൽ ജനങ്ങൾ ഒറ്റക്കെട്ടായി സമരത്തിനിറങ്ങുമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. KCYM മറ്റം യൂണിറ്റ് സ്ഥാപിതമായതിന്റെ 1-ാം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. പതാക ഉയർത്തിയതിനു ശേഷം സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി കേക്ക് മുറിച്ചു. തുടർന്ന് ചേർന്ന പൊതുസമ്മേളനം മറ്റം ഫൊറോന വികാരി ഫാദർ ഫ്രാങ്കോ കവലക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. KCYM യൂണിറ്റ് പ്രസിഡന്റ് നിജിൽ ജോസ് അധ്യക്ഷനായി. അസിസ്റ്റന്റ് വികാരി ഫാദർ ഫെബിൻ ചിറയത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തി. പള്ളി ട്രസ്റ്റി പി ജെ റിൻഡോ, ഭാരവാഹികളായ സ്റ്റെഫി ചാക്കോ, ഏബൽ ആന്റണി, ജോമിയ ജോജു, അലക്സ് ജോസ്, അനു ഫ്രാൻസിസ്, അംഗങ്ങളായ എബ്രിൻ ഷാജൻ, ആൻമേരി ജോഷി എന്നിവർ സംസാരിച്ചു. 1-ാം വാർഷികത്തിന്റെ ഭാഗമായി വനമാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ വൃക്ഷത്തൈ നടുകയും ചെയ്തു. വാട്ടർ അതോറിറ്റി അറിയിപ്പ്. കേരള വാട്ടർ അതോറിറ്റിയുടെ ഉപഭോക്താക്കൾ അവരുടെ മൊബൈൽ ഫോൺ നമ്പർ കൺസ്യൂമർ നമ്പറുമായി ബന്ധിപ്പിക്കുന്നതിന് ഓഫീസുമായി ബന്ധപ്പെടണമെന്ന് അധികൃതർ അറിയിച്ചു. നിലവിൽ ഓൺലൈൻ പണമിടപാടുകൾക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാണ്.
ക്രമസമാധാന പാലനത്തിനൊപ്പം സാമൂഹിക സേവന രംഗത്തും മാതൃകയായ വടക്കേക്കാട് പോലീസിന് ചാവക്കാട് സി എൻ എൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സ്നേഹാദരം. ഭക്ഷണ കിറ്റ്, പഠന സഹായം, രോഗികൾക്ക് മരുന്ന്, ഭവനരഹിതർക്ക് വീട് നിർമ്മാണ ചെലവും എത്തിച്ചു നൽകി. നിരവധി ശ്രദ്ധേയമായ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ സജീവമാണ് വടക്കേക്കാട് പോലീസ്. SHO എം സുരേന്ദ്രനും SI ഉൾപ്പെടെയുള്ള പോലീസുകാർക്കുമാണ് സി എൻ എൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സ്നേഹാദരം നൽകിയത്. ഫൗണ്ടേഷൻ ചെയർമാൻ ഷെരീഫ് കയൽക്കടവ്, ട്രഷറർ നിബിൽ ജമാൽ എന്നിവരിൽ നിന്ന് SHO എം സുരേന്ദ്രൻ ആദരം ഏറ്റുവാങ്ങി. കട്ടകമ്പാൽ പഞ്ചായത്തിലെ മൂലേപ്പാട വാർഡ് തൊഴിലുറപ്പ് തൊഴിലാളികൾ പാട്ടത്തിനെടുത്ത നിലങ്ങളിൽ നടത്തിയ കാർഷിക പ്രവൃത്തികളുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജയശങ്കർ നിർവഹിച്ചു. ഇവർക്ക് പ്രോത്സാഹനവുമായി വാർഡ് മെമ്പർ വിജയ ഗോപിയാണ് പച്ചക്കറി വിത്ത് ഏർപ്പെടുത്തിയത്. ചടങ്ങിൽ വാർഡ് മെമ്പർ വിജയ ഗോപി അധ്യക്ഷത വഹിച്ചു. കട്ടകമ്പാൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം അലി മുഖ്യാതിഥിയായിരുന്നു. മേറ്റുമാരായ പ്രീത മുരളീധരൻ, സുലോചന, കുഞ്ഞുമോൾ, സുകുമാരി എന്നിവർ സംസാരിച്ചു. രമ്യ മനോജ്, അനുരാഗ് മണ്ഡലത്തിങ്കൽ, ചാർലി എന്നിവർ നേതൃത്വം നൽകി. വിവിധ സ്ഥലങ്ങളിലായി കപ്പ, കൂർക്ക, മധുരക്കിഴങ്ങ, നിലക്കടല, ചോളം, ചീര, വെണ്ട, വഴുതന, മുളക്, തക്കാളി തുടങ്ങിയവയാണ് ജൈവരീതിയിൽ ഇവർ കൃഷി ചെയ്യുന്നത്. വടക്കേക്കാട് പഞ്ചായത്തിലെ CHCUD നവീകരിച്ച പുരുഷ വാർഡിന്റെ ഉദ്ഘാടനം ചൊവ്വാഴ്ച കാലത്ത് 9:30 നടക്കും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി മുഷ്താഖ് അലി, വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് മറിയു മുസ്തഫ, CHC സൂപ്രണ്ട് അനിൽ പിഷാരടി, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. നമ്മുടെ വടക്കേക്കാട് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെ പുരുഷ വാർഡ് ഈ അടുത്ത് നല്ല വിപുലമായിട്ട് നവീകരിച്ച് നൽകിയതായിട്ട് എല്ലാവരും സന്തോഷപൂർവ്വം അറിയിക്കുന്നു. ഇത് നവീകരിച്ച് നൽകിയത് തടാകം ഫൗണ്ടേഷൻ, തടാകം കുഞ്ഞു മുഹമ്മദ് ഹാജി എന്നിവരുടെ നേതൃത്വത്തിലുള്ള തടാകം ഫൗണ്ടേഷനാണ് ഈ നവീകരണം നടത്തിയിട്ടുള്ളത്. 3 പതിറ്റാണ്ടായി രാജ്യത്തിന്റെ അഭിമാനം കാത്ത ധീരസൈനികൻ റിട്ടയേർഡ് സുബേദാർ സി ശ്രീ പ്രസാദിനെ ചെമ്മണ്ണൂർ സേവാഭാരതി ആദരിച്ചു. സേവാഭാരതി പ്രസിഡന്റ് SS രാജൻ പൊന്നാടെ അണിയിച്ചു. ചെമ്മണ്ണൂരിലെ മുതിർന്ന സ്വയം സേവകരായ കാണിയത്ത് മോഹനൻ, മുണ്ടന്തറ സുകുമാരൻ എന്നിവർ ഉപഹാരങ്ങൾ നൽകി. മുതിർന്ന BJP പ്രവർത്തകൻ VK ബിജു ആശംസകൾ നേർന്നു. ചടങ്ങിൽ രാജേന്ദ്രൻ ചെമ്മണ്ണൂർ, നാരായണൻ നായർ, പ്രസാദ് പണിക്കശ്ശേരി, VS ധനീഷ്, അഭിജിഷ്ണു, MK രാജൻ, റനീഷ് ചെമ്മണ്ണൂർ, CN സനിൽ, മനോജ് ചെമ്മണ്ണൂർ, നന്ദകുമാർ പണിക്കശ്ശേരി, CV സുനിലൻ, രമേശ് മുണ്ടന്തറ തുടങ്ങിയവർ പങ്കെടുത്തു. മമ്മിയൂർ ദേവസ്വം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ GK പ്രകാശൻ, അംഗങ്ങളായ VP ആനന്ദൻ, KK ഗോവിന്ദദാസ് എന്നിവരുടെ കാലാവധി പൂർത്തിയായി. ഭരണസമിതി അംഗമായി അടുത്തിടെ ചുമതലയേറ്റ PC സുനിൽകുമാറും എറാൾപാടിന്റെ പ്രതിനിധിയും തുടരും. ഭക്തരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ച് കൂടിക്കാഴ്ച നടത്തിയാണ് പുതിയ ട്രസ്റ്റി ബോർഡ് അംഗങ്ങളെ നിയമിക്കുക. ഇതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടില്ല. 2 വർഷ കാലയളവിൽ കൂടികളുടെ വികസനം പൂർത്തിയാക്കിയാണ് ഭരണസമിതി പടിയിറങ്ങുന്നത്. 3 കോടി രൂപ ചിലവിട്ടാണ് ക്ഷേത്രകുളം നവീകരിച്ചത്. 1.50 കോടി രൂപ ചിലവിട്ട് കൈലാസം ഓഡിറ്റോറിയം നവീകരിച്ചു. കൂടിയാട്ട മഹോത്സവം, അഷ്ടമി, രോഹിണി നാളിൽ വിഷ്ണുവിന് കളഭാട്ടം എന്നീ ചടങ്ങുകൾ ആരംഭിച്ചത് ഈ ഭരണസമിതിയാണ്. മത്തവിലാസം കൂത്ത് സജീവമാക്കുകയും പ്രസാദോട്ട് ആഴ്ചയിൽ 3 ദിവസമാക്കി ഉയർത്തുകയും ചെയ്തു. ക്ഷേത്രം ജീവനക്കാരും ഉദ്യോഗസ്ഥരും സംയുക്തമായി ഭരണസമിതിക്ക് യാത്രയപ്പ് നൽകി. ചൂണ്ടൽ പഞ്ചായത്തിലെ ആയമുക്ക് കായൽ റോഡിന്റെ ഉദ്ഘാടനം നടന്നു. 2019-2020 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണി പൂർത്തിയാക്കിയ ആയമുക്ക് കായൽ റോഡുകളുടെ ഉദ്ഘാടനം ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS കരീം നിർവഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ NA ഇക്ബാൽ അധ്യക്ഷനായി. വാർഡ് വികസന സമിതി അംഗം MS മുഹമ്മദ് കോയ, MS സത്യൻ, VK സുബ്രഹ്മണ്യൻ, സുലൈമാൻ കരിമ്പാറയിൽ എന്നിവർ സംസാരിച്ചു. 4 ലക്ഷം രൂപ പദ്ധതി ചിലവഴിച്ചാണ് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. 4 പതിറ്റാണ്ടിലേറെ നീണ്ട പ്രദേശവാസികളുടെ അഭിലാഷമാണ് ഇതോടെ യാഥാർത്ഥ്യമായത്. ഉത്സവ പ്രതീതിയോടെയാണ് പ്രദേശവാസികൾ റോഡിന്റെ ഉദ്ഘാടനത്തെ വരവേറ്റത്. അയ്യമ്പറമ്പ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി പെരുന്നാൾ ശനി ഞായർ ദിവസങ്ങളിലായി ആഘോഷിച്ചു. ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് സന്ധ്യാ നമസ്കാരവും തുടർന്ന് പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണവും, തിങ്കളാഴ്ച കാലത്ത് 7:15 പ്രഭാത നമസ്കാരം, 8 മണിക്ക് വിശുദ്ധ കുർബാനയും തുടർന്ന് പള്ളിക്ക് ചുറ്റും ഭക്തിനിർഭരമായ പ്രദക്ഷിണവും നടന്നു. ആത്മീയ ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ സൈമൺ വാഴപ്പള്ളി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇടവക ട്രസ്റ്റി CV ഭിന്നി, സെക്രട്ടറി ജോൺ PI എന്നിവരുടെ നേതൃത്വത്തിലുള്ള മാനേജിംഗ് കമ്മിറ്റി പെരുന്നാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. ഓസോൺ ദിനാചരണത്തോടനുബന്ധിച്ച് പ്രകൃതി സംരക്ഷണ സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ക്യൂസ് മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം നടന്നു. പ്രതിഭാ കോളേജിന്റെ സഹകരണത്തോടെ നടത്തിയ ക്യൂസ് മത്സരത്തിന്റെ സമ്മാന വിതരണ ചടങ്ങിന്റെ ഉദ്ഘാടനം ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് KB മോഹൻദാസ് നിർവഹിച്ചു.
ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് കരീം അധ്യക്ഷനായി. ഒന്നാം സ്ഥാനം ലഭിച്ച തിരുത്തിക്കാട് ഭാരതമാത എൽ പി സ്കൂളിലെ ശ്രീലക്ഷ്മിക്കും രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ കെ എൻ എം വി എച്ച് സ്കൂളിലെ ഐഷ നസറിനും പ്രതിഭാ കോളേജ് വിദ്യാർത്ഥികളിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ഏഞ്ചൽ സൂസൻ സാബുവിനും രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ ഹൽബിൻ ബെന്നിക്കും അഡ്വക്കേറ്റ് കെ ബി മോഹൻദാസ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം ജില്ലാ സെക്രട്ടറി ഷാജി തോമസ്, ജില്ലാ കോർഡിനേറ്റർ ജയപ്രകാശ് കേച്ചേരി, ജില്ലാ കമ്മിറ്റി അംഗം തോംസൺ മാസ്റ്റർ, പ്രതിഭാ കോളേജ് പ്രിൻസിപ്പൽ ഡെന്നി മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. വടതല പ്രദേശത്തെ നവീകരിച്ച ഏരുകുളത്തിന്റെ ഉദ്ഘാടനം ചൊവ്വാഴ്ച നടക്കും. വൈകിട്ട് 3 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി എ സി മൊയ്തീൻ ഉദ്ഘാടനം നിർവഹിക്കും. മന്ത്രി എ സി മൊയ്തീൻ്റെ 2018-19 വർഷത്തിലെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും 12 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നഗരസഭയിലെ മുതുവമ്മൽ വാർഡിലെ പൊതുകുളമായ എരുകുളം നവീകരിച്ചിരിക്കുന്നത്. പരിസര പ്രദേശങ്ങൾക്കാകെ ജലസമൃദ്ധി സമ്മാനിച്ചിരുന്നതിൻ്റെ പ്രൗഢി മുതിർന്ന തലമുറയുടെ ഓർമ്മകളിൽ മാത്രമായി അവശേഷിച്ചു പോകാതെ യുവതലമുറയിലേക്കും സമ്മാനിക്കുകയാണ് ഏരുകുളത്തിൻ്റെ നവീകരണ പ്രവർത്തനത്തിലൂടെ. മാസങ്ങൾക്ക് മുമ്പ് മണ്ണുമൂടി പാഴ്ചെടികൾ നിറഞ്ഞ് ഉപയോഗശൂന്യമായി കിടന്നിരുന്ന കുളത്തിന് മന്ത്രിയുടെ ഫണ്ടിൽ നിന്നും തുക അനുവദിച്ചതോടെയാണ് ശാപമോക്ഷമാകുന്നത്. നഗരസഭയിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന വടുതല ചെറുവത്താനി പ്രദേശങ്ങളിലെ ഒരുപാട് കുടുംബങ്ങളുടെ പ്രതീക്ഷ കൂടിയാണ് ഈ കുളം. ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ സീത രവീന്ദ്രൻ അധ്യക്ഷയാവും. വൈസ് ചെയർമാൻ പി എം സുരേഷ്, സ്ഥിരം സമിതി അധ്യക്ഷർ, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. അതിൻ്റെ അവസ്ഥ വളരെ മോശമായതിനാൽ നമ്മൾ ഇവിടുത്തെ പ്രാദേശിക ജനങ്ങളും എല്ലാവരും ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഞങ്ങൾ മന്ത്രിയോട് അപേക്ഷിക്കുകയും വളരെ സന്തോഷപൂർവ്വം തന്നെ ഞങ്ങൾക്ക് 12 ലക്ഷം അനുവദിച്ച് തരികയും ചെയ്തു. ആ ഫണ്ട് ഉപയോഗിച്ച് ഇപ്പോൾ കുളം വളരെ മനോഹരമാക്കിയിരിക്കുകയാണ്. നവീകരിച്ച നമ്മുടെ എരുകുളത്തിൻ്റെ ഉദ്ഘാടനം നാളെ സെപ്റ്റംബർ 22 തദ്ദേശ വകുപ്പ് സ്വയംഭരണ. സിസിടിവി ന്യൂസ്, കുന്നംകുളം. ഗുരുവായൂർ നഗരസഭാ പരിധിയിൽ നിന്ന് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ കെ വി അബ്ദുൾ ഖാദർ എം എൽ എ ഉപഹാരം നൽകി അനുമോദിച്ചു. ഗുരുവായൂർ ടൗൺഹാളിൽ നടന്ന പ്രതിഭാ സംഗമം കെ വി അബ്ദുൾ ഖാദർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ അഭിലാഷ് വി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് കെ ബി മോഹൻദാസ് മുഖ്യാതിഥിയായിരുന്നു. സിവിൽ സർവീസ് പരീക്ഷയിൽ റാങ്ക് നേടിയ ഗുരുവായൂർ സ്വദേശിനി റുമൈസ ഫാത്തിമയെ പൊന്നാട ചാർത്തി ആദരിച്ചു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ടി എസ് ഷെനിൽ, എം എ ഷാഹിന, മുൻ ചെയർമാൻ എം കൃഷ്ണദാസ് തുടങ്ങിയവർ സംസാരിച്ചു. നഗരസഭാ പരിധിയിൽ നിന്നുള്ള 62 വിദ്യാർത്ഥികൾക്കാണ് പുരസ്കാരം നൽകിയത്. തുടർച്ചയായി 15-ാം തവണയാണ് കെ വി അബ്ദുൾ ഖാദർ എം എൽ എ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരം നൽകുന്നത്. കെ വി അബ്ദുൾ ഖാദർ എം എൽ എയുടെ വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണ ചടങ്ങിൽ താരമായി റുമൈസ ഫാത്തിമ. വിദ്യാർത്ഥികളെ സിവിൽ സർവീസ് പരീക്ഷയിലേക്ക് സ്വാഗതം ചെയ്താണ് റുമൈസ വീണ്ടും ഗുരുവായൂരിന്റെ അഭിമാനപാത്രമായി മാറിയത്. എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് എം എൽ എ നൽകുന്ന പുരസ്കാരത്തിന്റെ സമർപ്പണ ചടങ്ങിൽ മുഖ്യാതിഥിയായി എത്തിയതായിരുന്നു റുമൈസ. സിവിൽ സർവീസ് പരീക്ഷയിൽ റാങ്ക് നേടിയതിന് എം എൽ എയുടെ ആദരമേറ്റുവാങ്ങിയ ശേഷം മറുപടി പ്രസംഗത്തിൽ റുമൈസ മോട്ടിവേഷൻ ട്രെയിനറായി മാറുകയായിരുന്നു. സിവിൽ സർവീസ് പരീക്ഷ എഴുതാൻ താൻ സ്വീകരിച്ച തയ്യാറെടുപ്പുകൾ വിലയിരുത്തിയാണ് റുമൈസ വിദ്യാർത്ഥികളോട് സംസാരിച്ചത്. തനിക്ക് പ്രിയപ്പെട്ട വിഷയം സോഷ്യൽ സയൻസാണ്. ഐ എ എസ് എഴുതാനായി ബി എ എക്കണോമിക്സ് വിഷയം തിരഞ്ഞെടുത്തു. വെറും ബി എ പഠനം കൊണ്ട് പരീക്ഷ എഴുതാൻ സാധിക്കുമോ എന്ന് പലരും ആശ്ചര്യത്തോടെ ചോദിച്ചിരുന്നു. ഇതൊക്കെയാണ് ആ സമയത്ത് എന്റെ മനസ്സിൽ ഓടിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ. അപ്പൊ എനിക്കറിയാം, എനിക്ക് സയൻസ് എടുക്കാൻ 10th കഴിഞ്ഞപ്പോൾ സയൻസ് എടുക്കാൻ അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് സോഷ്യൽ സയൻസ് ആയിരുന്നു. സോഷ്യൽ സയൻസ് വളരെ ഇഷ്ടമായിരുന്നു. ചെന്നൈയിലായിരുന്നു പഠനം. പഠനത്തിനായി വേറിട്ട രീതി സ്വീകരിക്കുകയും ഉറച്ച തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തു. എസ് എസ് എൽ സിയും പ്ലസ് ടുവും പൂർത്തിയായാൽ വിദ്യാർത്ഥികൾ താല്പര്യമുള്ള വിഷയം പഠിക്കാനായി ശ്രമിക്കണം. ഇതിനായി തയ്യാറെടുപ്പുകൾ നടത്തുകയും കഠിനമായ പ്രയത്നം നടത്തുകയും വേണം. പ്രധാനമായും മാധ്യമങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ള വിവരങ്ങളും ഏറെ അറിവുകളും പകരുന്നത്. പത്രങ്ങളുടെ പങ്ക് വളരെ സുപ്രധാനമാണ്. രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വീടുകളിൽ ഇംഗ്ലീഷ് മലയാളം പത്രങ്ങൾ വായിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുക എന്നതാണ്. ഏത് മേഖലയാണ് നാം ഭാവിയിൽ തിരഞ്ഞെടുക്കുന്നത്, അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ദിനം പ്രതി പത്രം വായിക്കുന്നത് ഉപകാരപ്രദമായിരിക്കും. ഇത് പാരന്റ്സിനോടുള്ള റിക്വസ്റ്റ് ആണ്. ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ, ഒരു മലയാളം ന്യൂസ് പേപ്പർ നിങ്ങളെ വീട്ടിൽ നിർബന്ധമായി വരുത്തുക. അപ്പൊ നിങ്ങൾ നോട്ട് ജസ്റ്റ് സിവിൽ സർവീസ്, വേറെ ഏതൊരു ഫീൽഡ് എടുക്കുകയാണെങ്കിലും അതിനെ കുറിച്ച് നിങ്ങൾക്ക് നോളജ് കിട്ടാൻ ഏറ്റവും വലിയ എന്താ പറയാ ഓപ്പർച്യൂണിറ്റി ന്യൂസ് പേപ്പർ വഴിയാണ്. ഐ എ എസ് വിഷയങ്ങൾ മാത്രം പഠിച്ചല്ല, മറിച്ച് വിശാലമായ പത്രവായന തന്നെയാണ് തന്നെ റാങ്ക് ജേതാവാക്കിയതെന്ന് പറഞ്ഞ റുമൈസ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കുറയ്ക്കണമെന്നും അഭിപ്രായപ്പെട്ടു.
ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ ചാവക്കാട് നഗരസഭ, കടപ്പുറം, ഒരുമനയൂർ എന്നിവിടങ്ങളിലെ SSLC പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും വിജയം വരിച്ച വിദ്യാർത്ഥികൾക്കുള്ള MLA പുരസ്കാരം വിതരണം ചെയ്തു. ചാവക്കാട് നഗരസഭാ ഹാളിൽ നടന്ന ചടങ്ങിൽ MLA KV അബ്ദുൽ ഖാദർ ഉപഹാരങ്ങൾ നൽകി. ചാവക്കാട് നഗരസഭാ ചെയർമാൻ NK അക്ബർ അധ്യക്ഷനായിരുന്നു. കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് PV ഉമ്മർകുഞ്ഞി, ചാവക്കാട് നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ AC ആനന്ദൻ, ഒരുമനയൂർ പഞ്ചായത്ത് അംഗം KV അഷറഫ്, ചാവക്കാട് മുൻ നഗരസഭാ ചെയർമാൻ MR രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി DYFI വനിതാ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മത്സ്യകൃഷിക്ക് തുടക്കമായി. കുന്നംകുളം ബ്ലോക്ക് കമ്മിറ്റിക്ക് കീഴിലുള്ള മറ്റം മേഖലയിലെ വനിതാ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മത്സ്യകൃഷിക്ക് തുടക്കമായത്. മറ്റം കണ്ടിയൂർ നട്ടുച്ചാംകുളത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് DYFI സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഗ്രീഷ്മ അജയഘോഷ് മത്സ്യകൃഷിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വനിതാ സബ് കമ്മിറ്റി കൺവീനർ AA സാഫിറ അധ്യക്ഷയായി. CPM ലോക്കൽ സെക്രട്ടറി CE അംബികേശൻ, DYFI കുന്നംകുളം ബ്ലോക്ക് പ്രസിഡന്റ് TA ഫൈസൽ, മറ്റം മേഖലാ സെക്രട്ടറി PV ദിലീപ്, പ്രസിഡന്റ് അരുൺ പടവെട്ടുപുറം, മറ്റു ഭാരവാഹികളായ KV അമൽ, KM ജിജിൽ, MS അമൃത, വിജിത മജ്നു എന്നിവർ സംസാരിച്ചു. രോഹു, കട്ല, ഫിലോപ്പിയ തുടങ്ങിയ മത്സ്യങ്ങളുടെ 1000 കുഞ്ഞുങ്ങളെയാണ് നട്ടുച്ചംകുളത്തിൽ നിക്ഷേപിച്ചത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ആരോപണ വിധേയരായ മന്ത്രിമാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പോക്കുളം മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തി. അക്കിക്കാവ് സെന്ററിൽ നടത്തിയ ഉപവാസ സമരം യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി സിദ്ദിഖ് ഭന്താവൂർ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KK രതീഷ് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് കുന്നംകുളം ബ്ലോക്ക് പ്രസിഡന്റ് KK ജയശങ്കർ, മണ്ഡലം പ്രസിഡന്റ് ജ്യോതിഷ് KA, ബ്ലോക്ക് സെക്രട്ടറി തമ്പി മാസ്റ്റർ, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. SNDP യോഗം ഗുരുവായൂർ യൂണിയന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ 93rd മഹാസമാധി ദിനം ആചരിച്ചു. പ്രത്യേകം ഒരുക്കിയ ഗുരുമണ്ഡപത്തിൽ ഗുരുപൂജ, അഷ്ടോത്തര നാമവലി, ശാന്തിഹാവനം എന്നിവ നടന്നു. തുടർന്ന് നടന്ന സമാധി സ്മരണ യൂണിയൻ പ്രസിഡന്റ് PS പ്രേമാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി PS സജീവൻ അധ്യക്ഷത വഹിച്ചു. അധ്യാപകരായ ശിഖ സാബു, ശ്രീലക്ഷ്മി സതീശൻ എന്നിവരെ യൂണിയൻ വൈസ് പ്രസിഡന്റ് MA ചന്ദ്രൻ, സംഘാടക സമിതി വൈസ് ചെയർമാൻ VK ചന്ദ്രൻ എന്നിവർ ചേർന്ന് ആദരിച്ചു. സംഘാടക സമിതി വൈസ് ചെയർമാൻ KT വിജയൻ, അയാട്ട റാങ്ക് ജേതാവ് ജ്യോതിഷ്ണ കുമാറിന് ഉപഹാരം സമർപ്പിച്ചു. ചെയർമാൻ രവീന്ദ്രൻ കാഞ്ഞിരപ്പറമ്പിൽ, യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി PT മന്മഥൻ, PP സുനിൽകുമാർ, AS വിമാലാനന്ദൻ, PV ഷൺമുഖൻ, KK രാജൻ, കെ പ്രധാൻ, KG ശരവണൻ, രമണി ഷൺമുഖൻ തുടങ്ങിയവർ സംസാരിച്ചു. ചതയം കലാവേദിയുടെ നേതൃത്വത്തിൽ ഭജനാവലിയുമുണ്ടായിരുന്നു. സമാധി ഗീതം സമർപ്പണം എന്നിവയോടെ 5 ദിവസമായി നടന്നുവന്നിരുന്ന സമാധി സ്മരണയ്ക്ക് സമാപനമായി. ശ്രീനാരായണ ഗുരു സമാധി ദിനത്തോടനുബന്ധിച്ച് OBC കോൺഗ്രസ് സംഘടിപ്പിച്ച അനുസ്മരണ യോഗം ചിറക്കൽ സെന്ററിൽ ജില്ലാ പഞ്ചായത്ത് അംഗം KK ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. OBC കോൺഗ്രസ് കാട്ടക്കമ്പാൽ മണ്ഡലം പ്രസിഡന്റ് ബിജു കണ്ടമ്പുള്ളി അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MS മണികണ്ഠൻ മുഖ്യാതിഥിയായിരുന്നു. KV മണികണ്ഠൻ, ശശിധരൻ കണ്ടമ്പുള്ളി, സുബ്രൻ പെങ്ങാമുക്ക്, KK രവി, വാസു പെരുംതുരുത്തി, NK അബ്ദുൽ മജീദ്, NM റഫീഖ്, MM അലി, സ്മിത ഷാജി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. OBC ഡിപ്പാർട്ട്മെന്റ് കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് കമ്മിറ്റി ഗുരുസമാധി ആചരിച്ചു. കടവല്ലൂർ ബ്ലോക്ക് ചെയർമാൻ പ്രദീപ് പൊടിയുടെ ദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. വേലൂർ മണ്ഡലം ഭാരവാഹി വിജ്നൽ അധ്യക്ഷനായി. ബ്ലോക്ക് വൈസ് ചെയർമാൻ EP അലവി തയ്യൂർ, സത്യൻ തണ്ടിലം, പ്രമോദ് ഘനശ്യാം എന്നിവർ സംസാരിച്ചു. പഴഞ്ഞി ചെറുതുരുത്തി തുപ്പേശ്വര മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരു സമാധി ആചരിച്ചു. ക്ഷേത്രത്തിൽ രാവിലെ വിശേഷ പൂജകൾ, ഗുരുപൂജ, മഹാസമാധി സ്മൃതിപൂജ എന്നിവയുണ്ടായി. സ്വാമി അമേയാനന്ദ, ശാന്തിമാരായ അജീഷ്, വിനീത്, ജയബാഹു എന്നിവർ കാർമ്മികത്വം വഹിച്ചു. KK പുഷ്കരൻ, MG കുഞ്ഞുമോൻ, TK കൃഷ്ണൻകുട്ടി എന്നിവർ നേതൃത്വം നൽകി. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ചടങ്ങുകൾ നടത്തിയത്. 500 ഹിന്ദുധർമ്മ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ മഹാസമാധി ദിനം ആചരിച്ചു. അഡ്വക്കേറ്റ് PB രാജീവ് അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പൂങ്ങാട്ട് മാധവൻ നമ്പൂതിരി അധ്യക്ഷനായിരുന്നു. തുടർന്ന് ഗുരുദേവന്റെ ഫോട്ടോയിൽ പുഷ്പാർച്ചന നടത്തി. ബാജു കൃഷ്ണ, ജിനീഷ് കീടങ്ങത്ത, രാജൻ അമ്പാടി, സുരീഷ് നായരങ്ങാടി, അഭിഷേക് കപ്ലയങ്ങാട് എന്നിവർ അനുസ്മരണ ചടങ്ങിന് നേതൃത്വം നൽകി. പുന്നിയൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് 2 വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നമ്പത്ത് മുഹമ്മദ് അലി അനുസ്മരണം നടത്തി. കുഴിങ്ങര പരിസരത്ത് ചേർന്ന അനുസ്മരണം മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് RP ബഷീർ ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞി മുഹമ്മദ് ഹാജി അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് സുലൈമു വലിയകത്ത്, ജനറൽ സെക്രട്ടറി V അബ്ദുൽ സലാം, ട്രഷറർ C മുഹമ്മദ് അലി, ജില്ലാ പ്രവർത്തക സമിതി അംഗം C അർഷഫ്, റാസൽ ഖൈമ
KMCC ജില്ലാ പ്രസിഡന്റ് അബു പുന്നൂർ, പുന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബുഷറ ഷംസുദ്ദീൻ, മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ സീനിയർ വൈസ് പ്രസിഡന്റ് ടി കെ ഉസ്മാൻ, സെക്രട്ടറി എം പി അഷ്കർ തുടങ്ങിയവർ സംസാരിച്ചു. പെരുന്തുരുത്തി മാർ ബസേലിയോസ് ഓർത്തഡോക്സ് പള്ളി പെരുന്നാൾ ആഘോഷിച്ചു. വികാരി ഫാദർ ജോസഫ് തോലത്ത് കുർബാന അർപ്പിച്ചു. ആശീർവാദം, കുരിശുപള്ളികളിൽ ധൂപപ്രാർത്ഥന എന്നിവയുമുണ്ടായി. പെരുന്നാളിനെ വികാരി ഫാദർ ജോസഫ് തോലത്ത്, ട്രസ്റ്റി കെ ഗീവർ സൈമൺ, സെക്രട്ടറി കെ പി മോഹൻ എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകി. വിസ്റ്റം ബാലവേദി ചാവക്കാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓൺലൈൻ കളിച്ചങ്ങാടം സംഘടിപ്പിച്ചു. വിസ്റ്റം ബാലവേദി ജില്ലാ ചെയർമാൻ ഷെമീൽ മഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. ക്രാഫ്റ്റ് മേക്കിംഗ്, ചിത്രരചന, പാട്ട്, കവിതയും ഖുർആൻ പാരായണവും കഥയും മറ്റു കലാപരിപാടികളും കൂട്ടുകാർ അവരുടെ വീടുകളിലിരുന്ന് അവതരിപ്പിച്ചു. കെ എം ഹൈദരാലി, സലിം ബുസ്താനി, ഹാരിസ് മാസ്റ്റർ, ഫിറോസ് വാലഹി, ബാലവേദി ക്യാപ്റ്റൻ അബ്ദുൽ ഹാദി, കൺവീനർ സിനാൻ സിബി എന്നിവർ സംസാരിച്ചു. ഷാഹിദ ടീച്ചർ, ഷബ്ന ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി. മിഫ്സൽ എം സക്കറിയ ഖിറാത്ത് നടത്തി. ഇനി നവമാധ്യമ കാഴ്ച. കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ കാര്യങ്ങൾ വേഗത്തിൽ നടത്താനാണ് തൊഴിലിടങ്ങളിലെല്ലാം യന്ത്രവൽകൃതമാക്കുന്നത്. പക്ഷേ ചിലയിടങ്ങളിൽ തൊഴിലാളികളുടെ കൈവേഗത കണ്ടാൽ എന്തിനാണ് യന്ത്രങ്ങളെല്ലാം എന്നുവരെ തോന്നിപ്പോകും. കാണാം പച്ചക്കറി മാർക്കറ്റിലെ ഒരു പാക്കിംഗ്. പഴഞ്ഞ 500-ൽ നിന്ന് ടിംസനും മെർലിനും നൽകിയ ദൃശ്യം. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് വിൽക്കുന്ന വില 4,745 രൂപ. സ്വർണം ഗ്രാമിന് വാങ്ങുന്ന വില 4,735 രൂപ. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് ബലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബലായ ജംഗ്ഷൻ, കുന്നംകുളം. ചരമം കാണിപ്പയ്യൂർ അജന്ത ഐലൻഡ് പല്ലവി അപ്പാർട്ട്മെന്റ്സിൽ താമസിക്കുന്ന റിട്ടയേർഡ് ടീച്ചർ അരിമ്പൂർ ഡേവിഡ് എന്ന ജോയ് നിര്യാതനായി 82 വയസ്സായിരുന്നു. സംസ്കാരം ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബിയ സുറിയാനിപ്പള്ളി സെമിത്തേരിയിൽ നടത്തി. ജൂലിയറ്റാണ് ഭാര്യ. സന്തോഷ്, സ്മിത എന്നിവർ മക്കളാണ്. പാറഞ്ഞൂർ തരകൻ വീട്ടിൽ വില്ലി ജോൺസൺ നിര്യാതയായി. 61 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ജൂളിയാണ് ഭാര്യ. ലീന, ജോസഫ്, ലിനി, ലിൻസൺ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് 2,910 പേർക്ക് കോവിഡ്, 2,653 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ, 313 പേരുടെ ഉറവിടം അവ്യക്തം, 3,022 പേർക്ക് രോഗമുക്തി, 18 മരണങ്ങൾ കൂടി. തൃശൂർ ജില്ലയിൽ പിടിവിടാതെ കോവിഡ്, 183 പേർക്ക് കൂടി രോഗം, 140 പേർ രോഗമുക്തരായി. ചൂണ്ടൽ പഞ്ചായത്തിൽ 9 പേർക്കും, കടവല്ലൂരിൽ 8, ഗുരുവായൂർ നഗരസഭാ പരിധിയിൽ 8, എളവള്ളിയിൽ 6 പേർക്കും കോവിഡ്, പോർക്കുളത്തും കണ്ടാണശ്ശേരിയിലും 2 വീതം പേർക്കും, കാട്ടകാമ്പാലിൽ 1 ആൾക്കും രോഗം. ആശങ്കയായി പുന്നൂർക്കുളം. ശ്വാസതടസ്സത്തെ തുടർന്ന് മരിച്ച വയോധികന് കോവിഡ് എന്ന് കണ്ടെത്തി. വടക്കേക്കാട് CHC നടത്തിയ ആന്റിജൻ പരിശോധനയിൽ മേഖലയിൽ 24 പേർക്ക് കോവിഡ് സ്ഥിരീകരണം. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ന്യൂനമർദ്ദത്തെ തുടർന്ന് കാലാവസ്ഥ പ്രക്ഷുബ്ധം. കനത്ത മഴയിൽ എരുമപ്പെട്ടിയിലും എയ്യാലിലും വീടുകൾ തകർന്നു. തണ്ടിലത്ത് കൃഷിക്ക് വൻ നാശം. മേഖലയിൽ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് CCTV ഓൺലൈൻ ഡോട്ട് സന്ദർശിക്കുക. നമസ്കാരം.